Hi friends, welcome to my channel. Appo indha naan vandirikkunnathu hotel style muttakarayumayittana nalla taste aanu nalla thick gravy odu koodiya muttakarayanu idu mathramalla idil adhigamayittu namukku ulli enu cherkkanda avashyamilla idile karikku nalla thickness aavan adeyathu kolupu ittanayittu naan idil or ingredient cherkkunnundu appo video full aayittu miss cheyada kaanuka video ishtamaya like cheyanu share cheyanu channel subscribe cheyanu marakkarathu appo naan ivide or 5 mutta eduthittundu pulungi eduthirikkuvaanu എന്നിട്ട് അതിലിങ്ങനെ നെടുകെ വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയും 1 teaspoon അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കേട്ടോ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഞാനിവിടെ കടായിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇതിൽ മുട്ട ഇടുമ്പോൾ അതങ്ങനെ പൊട്ടിത്തെറിക്കുമൊന്നുമില്ല കേട്ടോ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അഥവാ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി പക്ഷേ ഫുള്ളായിട്ട് അടച്ച് വെക്കരുത് അല്പം സ്പേസ് വിട്ടിട്ട് വേണം അടച്ച് വെക്കാനായിട്ട് പിന്നെ ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തത് നമ്മൾ ഇതിന് ശേഷം ഈ ഒരു ഓയിലിൽ തന്നെയാണ് ബാക്കി കറി തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കുറച്ച് സ്പേസ് വിട്ടിരുന്നാൽ മാത്രം മതി ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ മുട്ടയും അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരെണ്ണം ഒന്ന് വിട്ട് പോയിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഫുള്ള് മുകൾ ഭാഗം അങ്ങ് കട്ടായി പോകരുത് അത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മുട്ടയെല്ലാം നന്നായിട്ട് അതങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ ഞാനിവിടെ ഏറ്റവും ലോയിൽ വെച്ചേക്കുവാണ് നമുക്കത് അതിലേക്ക് തന്നെ ആ സമയം കൊണ്ട് നമുക്കതിൽ അതിന് വേണ്ട സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു വലിയ സവോളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 2 കഷ്ണം ഇഞ്ചി 3-4 വെളുത്തുള്ളി 2-3 പച്ചമുളക് ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം നമുക്ക് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ ഓയിലിലേക്ക് ഞാനിവിടെ ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിലർക്ക് ഇത് ഡയറക്റ്റ് എണ്ണയിൽ ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമാകത്തില്ല അങ്ങനെയുള്ളവർക്ക് ആദ്യം ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ഓയിലിൽ കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടി ഇടുക കേട്ടോ ഞാനത് മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം അത് ഇട്ടതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ ഉള്ളി ഇടുക അതല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതുപോലെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നീളത്തിന് വേണമെങ്കിലും കട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് അത് മിക്സിയിൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കാം ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് എടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളി ഉണ്ടെങ്കിൽ അത് ആ കറിക്ക് ആ പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കാരണം നമ്മൾ തക്കാളിയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ പുളിയില്ലാത്ത തൈരെടുക്കുക അത് ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഇത് എരിവുള്ളതാണ് അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത് ഇനി നമുക്ക് ആ തക്കാളിയിൽ ഉള്ളിയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കണ്ടല്ലോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ തൈര് ചേർക്കുന്നതിന് മുന്നേ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫ് ചെയ്തെങ്കിലും ഇടുക അതല്ലെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നേ സ്ലോ ആക്കി വെക്കുക ഫ്ലെയിം എന്നിട്ട് മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ തൈര് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ചതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലോ
ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം കൂടുതലായിട്ട് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ആ കാണുമ്പോൾ തന്നെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഇത് തോന്നത്തുള്ളൂ. ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്താൽ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലേക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല, കറിവേപ്പില മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഗ്രേവി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കറി ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പാലപ്പത്തിനോടൊപ്പം ഇടിയപ്പം അതുപോലെ ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.